പൊറോട്ടി ചിക്കൻ കറിയാണ് കേട്ടോ. അച്ഛൻ തന്നെ ഉണ്ടാക്കിയ ചിക്കൻ കറി കൂടിയിട്ടാണ് നമ്മള് ഫുഡ് ചലഞ്ച് വെക്കുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോട്ടെ. എന്റെ വയറ് കുറയ്ക്കണം, കുറയില്ല. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ആയിക്കോട്ടെ, 1 2 3 സ്റ്റാർട്ട്. അപ്പൊ രണ്ടര ഞാൻ എടുത്തോട്ടാ, വേണ്ട ആരും പറഞ്ഞെടുക്കും. പൊറോട്ട എനിക്ക് ഏര് അന്ന് അന്നേരം പൊറോട്ട ഞാൻ തിന്നാറ് കേട്ടോ. ഒന്നര പൊറോട്ട എനിക്ക് തിന്നാൻ കൂട്ടിയാ പറ്റാറുള്ള നോർമലായിട്ട്. അപ്പൊ ഒരു ചലഞ്ച് അല്ല, ടീസ്പൂണോടൊന്നും ഇട്ടാല് നേരം പോവും. സൂപ്പർ ചിക്കൻ കറി കേട്ടോ, അച്ഛന്റെ ചിക്കൻ കറി. വെറുതെ വരെല്ലാരും ഒന്ന് വെച്ചോട്ടെ, ഒരു ഞായറാഴ്ച നമുക്ക് ഇത് വേണമെങ്കിൽ ഒന്ന് വെച്ചോട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ എന്ന് പറഞ്ഞ സൂപ്പർ. പറയാൻ പറ്റാത്ത അത്രയും ടേസ്റ്റ്, സൂപ്പർ ചിക്കൻ. വേറെ നിന്നെ തോന്നില്ല, നിങ്ങളെ ആസ്വദിച്ച് ഞാൻ ഒന്നിച്ചിരിക്കണം. അത്ര ടേസ്റ്റ് തോറ്റു. ടേസ്റ്റ് പൊറോട്ട നല്ല പൊറോട്ട കേട്ടോ. അവിടുത്തെ പൊറോട്ട നല്ലതെന്ന് പറഞ്ഞോണ്ട് ഞാൻ അവിടെ നിന്ന് വരുന്നത് ചലഞ്ച് വെക്കാനൊക്കെ. നാളെ നമ്മള് നാളെ പോർക്കുളം പള്ളിയിലെ പെരുന്നാളാണ്. എത്ര ഞങ്ങൾക്ക് നമ്പർ സെറ്റും നല്ല പെരുന്നാളാ, സൂപ്പർ പെരുന്നാളാ. ഞാൻ പറഞ്ഞില്ല അമ്മേ ഇരിക്കുവാണെ നാലഞ്ചാറ് ആറെണ്ണ കഴിക്കുന്നത്. നാല ഞാൻ പറഞ്ഞത്, ഇപ്പൊ കാണുമ്പോ ഒരു ആറെണ്ണ കഴിക്കും. സത്യം പറഞ്ഞ ചിക്കന്റെ പീസ് വേണ്ട കേട്ടാ, എന്റെ ഗ്രേവി മാത്രം മതി. അത്രയും ടേസ്റ്റ് അല്ല. എന്നിട്ട് വെച്ചോക്കട്ട, അഭിപ്രായം പറയാനട്ട.
ബീഫ് തിക്ക് ഉണ്ടാക്കിയത് കേട്ടോ ചെറിയ എന്തൊക്കെ കുറെ പുതിയ പരീക്ഷണങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് അത്ര ഇരുന്നില്ല ഭർത്താവിന്റെ ആരോഗ്യാണ് എനിക്ക് പ്രാധാന്യം ഞാൻ തോറ്റെടുക്കില്ല എന്റെ വയറ് എന്നോട് പറഞ്ഞിട്ട് പിന്നെ മത്സരിക്കുമ്പോ വിട്ടുകൊടുക്കരുത് സത്യം പറഞ്ഞ ഈ ചിക്കൻ കറിയുടെ ടേസ്റ്റ് കൊണ്ട് ഈ ചിക്കൻ കറിയുടെ ടേസ്റ്റ് കൊണ്ടാട്ടെ ഞാൻ ഇത്രയും മൂന്ന് പൊറോട്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നര പൊറോട്ട ഇതേരോ ഒന്നര പൊറോട്ട അതിന് മേലേക്ക് പൊറോട്ട എനിക്ക് തിന്നാൻ പറ്റാറില്ല ഇനി എന്ത് ടേസ്റ്റ് എന്ത് കറി വെച്ചാൽ ഒന്നര പൊറോട്ടയുടെ മേലെ ഞാൻ തിന്നാറില്ല ഒരു പൊറോട്ടയാണ് ശരിക്ക് കറക്റ്റ് ആയിട്ട് തിന്നില്ല പിന്നെ അര പൊറോട്ടയ്ക്ക് കറിയൊക്കെ കൂട്ടി തിന്നാൻ ഇഷ്ടം കൊണ്ട് തിന്നുന്നത് ഒരു പൊറോട്ട എനിക്ക് എനിക്ക് നോർമലി എനിക്ക് വയറിന് അറിയാറുണ്ട് ഞാൻ അതിൽ നിന്ന് മൂന്ന് പൊറോട്ടയ്ക്ക് പൊറോട്ടയ്ക്ക് ആകെ തനിക്കൊരു കനയി വൈദയിൽ വെന്തവനെ കറിയുടെ കാര്യത്തിലേക്ക് ഒന്നും പറയാനില്ല ഒന്നും പറയാന്ന് വെച്ചാ ഒന്നും പറയാ അത്രയും ടേസ്റ്റുള്ള കറി ഞാൻ പഠിത്തൊന്നും ഇത്രയും ടേസ്റ്റ് ഞാന് ഞാനൊക്കെ അങ്ങനെ എല്ലാ ചിക്കൻ കറികളും ഇഷ്ടപ്പെടാറൊന്നുമില്ല
ഈ കൈ ഇത് തേക്കാൻ അതിന് കുഴപ്പമില്ല ഒന്ന് ജസ്റ്റ് തുടങ്ങണം അടിപൊളി ചിക്കൻ സൂപ്പർ 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 ചിക്കൻ സൂപ്പർ ചിക്കൻ അപ്പോ പൊറോട്ട ഇത് വിജയായിട്ട് എന്നെ പ്രഖ്യാപിച്ചു അല്ല അച്ഛൻ അച്ഛൻ ജയിച്ചു അച്ഛൻ അഞ്ച് പൊറോട്ട ആറ് പൊറോട്ട അത് ഏഴ് അഞ്ച് പൊറോട്ട അല്ല അച്ഛൻ അഞ്ച് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടി ആറ് പൊറോട്ട എനിക്ക് തോന്നുന്നു വയറ് എന്റെ വയറ് വേശയവലിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് ഞാൻ എന്തെന്നെ അതിന് നടക്കാൻ തുടങ്ങാൻ നാളെ നാളെ എത്ര മണിക്ക് വിളിക്കും ഞാൻ ആറ് മണിക്ക് വിളിച്ചിട്ട് 15 റൗണ്ട് നടക്കും വൈകുന്നേരം നടന്നിട്ട് കാര്യമില്ല ഞാൻ നടക്കാൻ തുടങ്ങണേ ബൂസ്റ്റ് വേണം ഉണ്ടെപ്പന്റെ തോട്ട തട്ടെടുത്തടാ പുലിക്കളിക്ക് പോവാണെന്നാണ് അടുത്ത കൊല്ലം വയറ് എന്തായി ശരിക്കും വയറും ഞാൻ ഇങ്ങനെ തന്നെ എനിക്ക് വയറെടുക്കും 10 മാസം ഇങ്ങനെയല്ല അപ്പൊ എവിടെ ഒരു പൊറോട്ട ഇങ്ങനെ ആരും ശ്രദ്ധിച്ചിട്ടുണ്ട് അത് നമ്മുടെ കുണുക്കുന്നതിന്റെ ബാക്കിയാണ് കേട്ടോ അച്ചാറണും ഞാൻ മൂന്നെണ്ണം അങ്ങനെ 9 പൊറോട്ടയാണ് ഞങ്ങൾ രണ്ടാളും ബാക്കിയുള്ള പൊറോട്ട എന്തെങ്കിലും ഉണ്ട് ചിക്കൻ കറിയുടെ കാര്യത്തില് സത്യമായിട്ടും ഞങ്ങൾ പ്രാവശ്യം വെച്ചു നോക്കട്ടോ അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ബാക്കി എല്ലാ സാധനവും അവരെല്ലാവരും വീട്ടിലുണ്ടാവും അണ്ടിപ്പരിപ്പ് എല്ലാവരും അവരൊക്കെ അണ്ടിപ്പരിപ്പില്ല വേണ്ട പക്ഷെ അത് ആ ഗ്രേവിക്ക് അതിന്റെ ഒരു ടേസ്റ്റ് പ്രത്യേകം സത്യം പറഞ്ഞ ഹോട്ടലിലുള്ള ഒരു ബട്ടർ ചിക്കൻ ഒക്കെ മേടിക്കില്ലേ അതിന്റെ ബട്ടറിന്റെ ഒരു മട്ടിപ്പ് നമുക്ക് കിട്ടും പക്ഷെ അതില്ലേ സൂപ്പർ അത് നല്ല അത്യാവശ്യം എരിവുണ്ട് നല്ല പുളിയും എല്ലാം കൂടിയിട്ടുള്ള ചിക്കൻ കറി അടിപൊളി അതൊക്കെ പത്തിരിക്കും ചപ്പാത്തിക്കും ഒക്കെ ഈ ചിക്കൻ കറി ഭയങ്കര ടേസ്റ്റ് ആവും നല്ല സൂപ്പറാണ് അപ്പൊ അച്ഛ കയ്യാണിങ്ങനെ തിരിയുമ്പോ യോജിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടോ എന്നാൽ അവർക്ക് ഭയങ്കര അമ്മ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് പ്ലീസ് എനിക്ക് ഇതിന്റെ ഒരു ഒന്നിനെ ഉണ്ടാക്കണ്ടെങ്കിൽ അത് തിരുമ്പോ വരുമ്പോഴാരും വേണം നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കിയ ഞാൻ കമ്മിതി ബോക്സ് ഒരിക്കലും ഇറങ്ങട്ടെ മസാല എടുക്കുമ്പോ ദൂരം മണം പിന്നെ ആ മാത്രല്ല ഇത് വെക്കുമ്പോ ഇവിടെ മൊത്തം ഈ ചിക്കൻ കറിയുടെ മണമായിരുന്നു ഇത്രയും മണത്തിന് ചിക്കൻ കറി ഞങ്ങൾ വീട്ടിൽ വെച്ചിട്ടുണ്ട് ഞാൻ സോളയുടെ മണം ഭക്ഷണം വെക്കുമ്പോ നമുക്കെല്ലാം മണം അറിയാം പുറമുള്ളവർക്ക് അറിയാന്ന് പറയാം നമുക്ക് അപ്പൊ ഞാൻ ഇവിടെ എന്തെങ്കിലും വെക്കുമ്പോ കുഞ്ഞു കുഞ്ഞിനെ പുറത്ത് വരുമ്പോ പിള്ളേർ അമ്മ അവിടെ ഫുഡ് ഉണ്ടാക്കണെ എനിക്ക് വഴിയെന്ന് മനസ്സിലായി അവിടേക്ക് മണം എടുക്കുന്നു അമ്മയുടെ ഫുഡ് സ്കൂളൊക്കെ വിട്ടുവരുമ്പോ അവിടേക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയപ്പോ അവിടേക്ക് മണം വരണ്ട അമ്മ ഉണ്ടാക്കണ ഫുഡിന്റെ മണം ഞാൻ ഇവിടെ മണം ഇരിക്കാൻ അറിയണില്ല അപ്പൊ എന്റെ അമ്മ പറയട്ടെ നമ്മളുണ്ടാക്കണ ഫുഡിന്റെ മണം നമ്മൾക്ക് നമ്മളെ അടുത്തേക്ക് എല്ലാം വരിക അപ്പൊ ഞങ്ങൾ താമസിക്കുമ്പോ എന്റെ വീട്ടിലെ ചെറിയ കുട്ടികാലത്ത് ഞങ്ങളുടെ അമ്മ ഓപ്പോസിറ്റ് വലിയ മരിച്ച ഒരു ഫാമിലിയാണ് അവർക്ക് 4 പെൺകുട്ടികളാണ് അപ്പൊ അവരോട് രാവിലെ ഉപ്പേരും മണകുമ്പോ ഭയങ്കര മണ വരിക ഭയങ്കര മണ ചേട്ടാ ആർക്ക് നിക്കാൻ പറ്റും ഉപ്പേരും അപ്പൊ അവിടുത്തെ വല്യമ്മ ചോന്നുള്ളിയും വെളുത്തുള്ളിയും മുഴുവമുളകും ഒക്കെ ഓരല്ലി ഇടിച്ചിട്ടാട്ടാ ഉപ്പേരി വായിച്ചു ഭയങ്കര മണ വരിക അവിടുത്തെ ഉപ്പേരിയുടെ മണം ഭയങ്കരമായിട്ട് അവിടെ ഒക്കെ വരും അപ്പൊ നമ്മുടെ വീട്ടിലെ ഫുഡിന്റെ മണം നമുക്ക് അറിയില്ല എന്ന് പറയാം എന്നാലും ഞങ്ങൾക്ക് ഇത്ര നാളും നമ്മളിവിടെ ചിക്കൻ കറി വെക്കുമ്പോൾ എനിക്ക് ഇത്രയും ഒരു മണം വന്നിട്ടാട്ടോ ഇന്ന് ഈ ചിക്കൻ കറിയുടെ മണം അതിന് മാത്രം നമ്മുടെ കുറെ കറി മസാലകളൊക്കെ ആയതൊന്നും ഒന്നും ഇട്ടിട്ടില്ല മസാല മൂപ്പിക്കുക ഒന്നിലൊക്കെ പച്ച മസാല തന്നെ ഉണ്ടാക്കണവർക്ക് സുഖമാണ് ചെറുത്തി പിന്നെ ആകെ നമ്മൾ 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചാൽ അതുമില്ലെങ്കിലും ഒരു ആവശ്യമില്ല കേട്ടോ അതിന്റെ ആവശ്യമില്ല ഒക്കെ പച്ച മസാല ഇട്ട് നന്നായി കൈകൊണ്ട് തിരിമ്പി കൂട്ടിയിട്ട് നാളികേരം വെച്ചിട്ട് 2 പരിപ്പ് ഇല്ലെങ്കിൽ ചിലർക്ക് ഇനിയിപ്പോ കൊളസ്ട്രോൾ നാളികേരപ്പാല് അങ്ങനെ കുഴപ്പമില്ല കുറച്ച് വയ്ക്കണം ഇനിയിപ്പോ നാളികേരപ്പാല് ഇല്ലെങ്കിലും കുഴപ്പമില്ല കറി കാണാൻ നല്ല ഭയങ്കരമായിരുന്നു എന്നാലും ഇതുപോലെ പ്രാവശ്യം കുഴപ്പമില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം എല്ലാവരും ഒന്ന് രുചിച്ചു നോക്കാം പിന്നെ പൊന്നു വന്നിട്ട് പൊന്നിന് തീരെ വൈകി നടക്കും ആ ഭക്ഷണം അയച്ചു നോക്കും അച്ഛൻ്റെ ചിക്കൻ കറി പൊറോട്ട പ്രാവശ്യം കഴിച്ചു നോക്കും പൊന്നിന് പാടി ഓ അത്ര കൂറ എന്നാ പൊന്നെ എന്തപ്പത് നമ്മള് വീട്ടില് പിന്നെ ഇങ്ങനെ എന്നിട്ട് നിക്ക ഒറ്റ
പൊന്നുണ്ടായിരുന്നില്ല വെക്കുമ്പോട്ടാ മൃഗച്ചിക്കറിലെ കഷ്ണങ്ങൾ എന്നത് ഇഷ്ടമില്ല. അപ്പൊ എനിക്ക് ചെറിയ ഒരു ആഗ്രഹം തോന്നുന്നു, നമ്മള് തന്നുണ്ടാക്കും. ഇത് മാമ്മയുടെ പ്ലേറ്റില്, അച്ഛന്റെ മോളും അച്ഛന്റെ പ്ലേറ്റ്, അമ്മയുടെ മോളും അമ്മയുടെ പ്ലേറ്റ്. ഞാന് ഇതുണ്ടാക്കുമ്പോഴൊക്കെ ഭയങ്കര ഭയങ്കര ടേസ്റ്റ്, സത്യം തോന്നുന്നു ഭയങ്കര. ഞാൻ ഇത്രയും രണ്ടു മക്കളും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ പറയുന്നത്, മക്കളുമായിരുന്നു പറയാ ഫുഡ് കഴിക്കാൻ. പൊന്നിന്റെ കാര്യത്തിലാണ് കാണാറില്ല എന്റെ കുഞ്ഞ്. ഓക്കെ, എന്നാലും ഇപ്പൊ ചേരുന്ന തടി ഫുഡ് ഇതൊന്നല്ല, ഫുഡ് നന്നായി കഴിക്കണം. എനിക്ക് ഭയങ്കര എനിക്കുണ്ടായ മൂന്ന് മക്കള് ഫുഡ് കഴിക്കാൻ പിന്നാക്കി, കുണിക്ക് കുണുക്ക് പൊന്നു. ഈ പൊന്നുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിന് ആദ്യം എടുത്ത് പൊന്നിന്റെ സംഭാവന രണ്ടിന് കിട്ടി ഭക്ഷണം കഴിക്കാൻ മതി. മണ നിസ്കാര ഹോട്ടലിന്റെ മണം തന്നെ പോലെ അത്തിരിമ്പി കൂട്ടിയതാണ് സത്യം. ഈ ഇതൊന്നും മൂപ്പിച്ചുകൊണ്ടാണ് ഇത്രയും ടേസ്റ്റില്ലേ. അതെ, കൈപ്പുണ്യം എന്ന് പറയുന്നത് വെറുതെ കിട്ടുന്നതല്ല. കുടുക്കന് ബൂസ്റ്റ് വേണം, ചുമ്മാ കുടിക്കാറുന്നല്ല അച്ഛൻ നിൽക്കുന്നില്ലെങ്കിൽ നാളോട്ട് ഞാൻ പറഞ്ഞ ചപ്പാത്തി കഴിക്കാന്. ഇതുപോലെ വല്ല ദിവസം മാത്രം ഇങ്ങനത്തെ ഫുഡ്, ബാക്കി ഞാൻ ചപ്പാത്തി കഴിക്കും ജസ്റ്റ് അന്വേഷിട്ട് ബാത്റൂമ് മാറ്റി. അപ്പൊ സത്യം നിങ്ങളോട് പറയലോ, ഒന്നുമില്ല. കസാര കൊണ്ടിട്ടിട്ട് വാഷ് ബേസിന് മൂത്രം വയ്ക്കുക, കുറുക്ക് വേറെ ഒന്നുമില്ല. അച്ഛന് വരുമ്പോ വഴി കുറ്റോക്കെ ഇതല്ല, തലേന്ന് ചോദിക്കും. അതൊക്കെ നമുക്ക് പ്രായതല്ലേ. അവ ഒറ്റയ്ക്ക് പോയിട്ട് ഒരു ബക്കറ്റ് ഉണ്ടായാലും ചോദിക്കാറ് കേട്ടാ. പക്ഷെ ഇന്നിപ്പോ എല്ലാരും ഇവിടെ എല്ലാരും ഒറ്റയ്ക്ക് പോകും, പേടിപ്പാവോ ചോദിച്ചിട്ട് വന്നിട്ട്. എന്നാലും തലത്ത് ഒഴിച്ചിട്ടില്ല വെള്ളം തോന്നി. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞ ആ തിരുമ്പി കൂട്ടുകാരാണ് അതിന്റെ ടേസ്റ്റ് തോമശ്ശേരി. അത് നമ്മുടെ എല്ലാരും കൈയോണ്ട് കയ്യിലോണ്ട് ഇതോടൊക്കെ, പക്ഷെ നമ്മുടെ കൈ വെച്ചിട്ട് ആ തിരുമുമ്പുണ്ട് അതിലില്ല സത്യം. അതിനൊക്കെ നമ്മള് വെറുതെ പറയല്ല, നമ്മള് കൈയോണ്ട് കുഴച്ചുണ്ടാക്കുന്ന ആ ഒരു ഫുഡിന് വേറൊരു ടേസ്റ്റ്. ആ ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള അതൊക്കെ അതൊക്കെ വേറെ തേങ്ങാപ്പാൽ കുഞ്ഞ ഡിസ്പൂൺ പഞ്ചസാര രണ്ടിപ്പരിപ്പ് കറങ്ങടക്കാൻ പാടില്ല. എന്നാലും വീഡിയോ കാണാൻ ഞങ്ങൾക്ക് എളുപ്പമൊക്കെ വണ്ടിപ്പരിപ്പൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് അരച്ചിട്ട് ഡെബിലേക്ക് തരുന്നത് രാത്രിപ്പാലും മാത്രം രണ്ടു മാത്രം ബുദ്ധിമുട്ടുള്ളൂ, വേറെ ഒട്ടും കാര്യമില്ല. ഒക്കെ സബോള ഇട്ടു തക്കാളി കിട്ടും അച്ഛൻ, എന്നിട്ട് എല്ലാം പൊടിച്ചിട്ട് അച്ഛൻ കൈ കൊണ്ട് തിരുമ്പി ചിക്കൻ ഇട്ടു അടുപ്പത്തിച്ചു അങ്ങനെ വെച്ചിട്ട്.
പൊറോട്ടക്കായി ഗ്രേവി ഉണ്ടായിക്കോട്ടെ. അപ്പൊ വൈകുന്നേരം ഒഴിക്കാറില്ല കറിയില്? ഉണ്ട്, ഞാൻ നാളികേരപ്പാല് നമുക്ക് എല്ലാ മീൻകറിക്ക് പോലും ഒഴിക്കുന്നുണ്ട്. നമ്മള് വെറൈറ്റി കറികളാണ് വെച്ചാറ്. ആരെങ്കിലും കാണുന്നുണ്ടാവണോ? തുല്യാട്ട് പവരൊക്കെ സാമ്പാറല്ലേ, സാമ്പാറിന് കയപ്പൊക്കെ കളയരുതെന്നാ പറയാ. അത് മാത്രമേ സാമ്പാർ അച്ഛന്റെ സാമ്പാർ കയപ്പൊക്കെ കളയാൻ പാടില്ലേ? സാമ്പാറ് കയപ്പൊക്കെ ക്യാരറ്റ് ചമ്മന്തി അല്ല, ക്യാരറ്റ് തോരൻ. അതെ, നമ്മളെല്ലാം കളി പറഞ്ഞ മാതിരി ഇവര് നമ്മളൊക്കെ ഒന്നും അറിയില്ല ഒന്നും അറിയില്ല എന്ന് പറയും. അതല്ലെങ്കിൽ നമ്മളൊന്ന കൈവച്ച പിന്നെ ഇവര് ഇവര് ഇനിയിപ്പൊ ഈ ചിക്കൻ കറി, ഈ ചിക്കൻ കറി തന്നെ നോട്ട് വെപ്പിക്കുള്ളൂ. ഇവരൊക്കെ മടിയന്മാരെ വെപ്പിളേ. അപ്പൊ അതുകൊണ്ടാണ് എല്ലാരും കേട്ടല്ലോ. കേട്ടല്ലോ, നാളെ ഞാൻ കുറച്ച് ബീഫാണ് മേടിച്ചരും. എനിക്ക് തേങ്ങ ചോറും ബീഫ് മേടിക്കാം. ടിക്കനെ ടക്കനെന്നല്ല, ഇതിപ്പോ ഗ്രേവി ഇട്ടുണ്ടെങ്കിൽ തേങ്ങാച്ചോറ് ബീഫ്. പെരുന്നാൾ പ്രമാണിച്ച് ഞങ്ങൾ തേങ്ങാച്ചോറും ബീഫ് ഒലത്തിയതാണ്. കടി കാണുമ്പോ വേണം നമ്മള് പട്ടി നിർത്തിട്ട് ഒരു നേരം ചോറ് കഴിക്കുന്നുള്ളൂ, എന്നാലും തടി വെക്കും. ഇങ്ങനെ ഇരുന്ന് കഴിക്കണം. ഈ കൈത്തണ്ടെ അപ്പോഴേ ഇന്നത്തെ ഫുഡ് ചലഞ്ച് വീഡിയോയില് നമ്മുടെ അച്ഛനാണ് ജയിച്ചിരുന്നത്. അമ്മ തോറ്റ് തുന്നം പാടിയിരിക്കുന്നു. അപ്പൊ ഇനി നമ്മള് ഒരു അടുത്തൊരു ചറന്ന് വീഡിയോ എന്തെങ്കിലും ഇടൂല്ലേ? ഇനിയിപ്പോ കുറച്ചു ദിവസം ചപ്പാത്തി അടുത്ത് ഇവർക്ക് ഞാൻ ചോദിച്ചു ഒരു എൻ എഫ് സി കെ എഫ് സി അങ്ങനത്തെ എന്തെങ്കിലും മേടിച്ചിട്ട് ഫുഡ് ചലഞ്ച്. അപ്പൊ നമ്മൾക്ക് പോട്ടെ. അപ്പൊ നമ്മൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ കൊടുക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബൈ, ഗുഡ് നൈറ്റ്.